അടുത്ത കഥ അവതരിപ്പിക്കുന്നതിന് ശ്രീ സുധീർ പരമേശ്വരനെ ക്ഷണിക്കുന്നു. മാനിയ സദസ്സിന് നമസ്കാരം. ബഹുമാന്യരെ, നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ തമിഴരുടെ വികാരമായ ജെല്ലിക്കെട്ട് ഉത്സവം നിരോധിച്ചപ്പോൾ തമിഴ് സഹോദരന്മാരുടെ വിലാപം കലാപമായി മാറിയ ആ ആത്മസംഘർഷം ഒരു കഥയായി ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. അനുഗ്രഹിക്കുന്നു. ആവണിയ കഥയുടെ പേര് ജെല്ലിക്കെട്ട്. ജെല്ലിക്കെട്ട് അവണിയാപുരത്തു നിന്നുമാണ് അവർ മറീന ബീച്ചിലെത്തിയത്. അപ്പനും മകനും അപ്പനപ്പൂപ്പനും മണിയപ്പനും മുത്തുരാജയും ചിന്നമുത്തുവും കാളിയമ്മ കെട്ടിക്കൊടുത്തയച്ച ഒറ്റച്ചോറുപതി മണിയപ്പൻ്റെ ഒട്ടിയ വയറിന്മേൽ ഇറുക്കിക്കെട്ടിയ മുണ്ടിനൊപ്പം വാഴനാരുകൊണ്ട് കെട്ടിവെച്ചു. മറീന ബീച്ച് അപ്പോഴേക്കും തമിഴ് മക്കളുടെ ആർത്തനാദവും ആത്മഹർഷങ്ങളും കൊണ്ട് മുഖരിതമായി. ഗോഗോവിളികളുടെ ഊക്കിന്മേൽ ആകാശം ഇരുണ്ടുകേറി. മഴമേഘങ്ങൾ കാണാത്ത കാലത്ത് മറീന ബീച്ച് നനഞ്ഞ് കുതിരുമെന്ന് തോന്നിച്ചു. കോളേജിൽ ബി എ വായിക്കണ തമിഴ് മക്കളും പള്ളിക്കൂടത്തി അക്ഷരം പഠിക്കണ ചിന്നത്തമ്പികളും അവരുടെ വലിയ അപ്പൂപ്പനപ്പൂപ്പന്മാരുമൊക്കെ കൈ തീപ്പന്തവും മണ്ണെണ്ണക്കുപ്പികളുമായാണ് എത്തിയിരിക്കുന്നത്. നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയുന്ന തമിഴൻ്റെ വികാരമായ കാളപ്പോരിനെയാണ് അധികാരം തൊട്ടിരിക്കുന്നത്. കാളയുദ്ധം കണ്ട് ഒരു തമിഴൻ തൂങ്ങാൻ കൊണ്ടുപോയ കയറ് കത്തിച്ച് കളഞ്ഞ കഥയും പാടാറുണ്ട് ചിലർ. സിനിമയെ കൊന്നു പിഴിഞ്ഞിട്ടാലും കാളക്കളി നുണഞ്ഞ് തമിഴൻ കണ്ണടയ്ക്കു. പോലീസുകാരെ ലാത്തിയും തോക്കുമേന്തി ചുറ്റിക്കറങ്ങുന്നതും കണ്ണുരുട്ടുന്നതും കണ്ട് തമിഴ് വീര്യം കൂടുതൽ തിളച്ചു മറിഞ്ഞു. മണിയപ്പൻ്റെ അപ്പൻ പഴയകാല അണ്ണാദുരൈ പാർട്ടിയാണ്. ദ്രാവിഡ ഘടകത്തിന് വേണ്ടി അടി കൊടുത്തിട്ടുണ്ട്, കൊണ്ടിട്ടുമുണ്ട്, ജയിലിൽ കിടന്നിട്ടുമുണ്ട്. സായിപ്പ് സേലം ജയിലിൽ കിടത്തിയപ്പോഴാണ് പെരിയാർ നായിക്കർ കാണാൻ വന്നതും ആ കൈ പിടിച്ച് കരഞ്ഞതും. അന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ആ വർഷമാണ് നത്തം ഗ്രാമത്തിലെ ജെല്ലിക്കെട്ടിൽ തൻ്റെ അരുമയായ ശകുനി ഒന്നാം സ്ഥാനം നേടിയത്. അതൊരുശിരൻ തുടക്കമായിരുന്നു. പിന്നെ വെച്ചടി വെച്ചടി കയറ്റമായിരുന്നു. കൂരയ്ക്ക് കുറ്റിയടിച്ചതും രാഹുവിനെയും കേതുവിനെയും ഒക്കെ വാങ്ങിയതും നത്തം ഗ്രാമത്തിലെ പേരെടുത്ത ജെല്ലിക്കെട്ട് പോരിന് ശേഷമാണ്. മണിയപ്പൻ്റെ അപ്പൻ കിട്ടുവോനും അപ്പനപ്പൻ ചക്കരമിടയനുമൊക്കെ പ്രസിദ്ധമായ അലതാ നെല്ലൂരിലും പാലമേട്ടുവിലും അവണിയാപുരത്തുമൊക്കെയുള്ള കാളപ്പോരിൽ തമിഴ്നാട് കാലാകാലം പോറ്റിയ തലയവരോട് കയ്യിന്ന് സമ്മാനം കുനിഞ്ഞു നിന്ന് വാങ്ങി കുമ്പിട്ട ധീര പോരാളികളാണ്. ആ രക്തത്തിൻ്റെ രക്തമാണിപ്പോൾ മുത്തുരാജയ്ക്കും ചിന്നമുത്തുവിനുമൊക്കെ വീറോടെ കിട്ടിയിരിക്കണേ. ചിന്നമുത്തേൻ്റെ മകൻ താണുകേനും കോരിത്തരിപ്പ കാളപ്പോരിൻ്റെ മേക്കരുത്ത് ഊണിലും ഉറക്കത്തിലും. മറീന ബീച്ചിൽ സൂര്യഭഗവാൻ താണുതാണു വന്നിറങ്ങിയതും തളർന്നിരുന്നും കിടന്നും പോയി അപ്പനും അപ്പനപ്പനും. മുത്തുരാജ പൊതിക്കെട്ടഴിച്ച് പഴകിയ ചോറും ചുട്ടെടുത്ത മത്തിക്കഷ്ണവും നുള്ളി തിന്നാൻ തുടങ്ങി. അപ്പനും അപ്പനപ്പൂപ്പനും ഓരോരോ ഉരുള വായേ വെച്ചു കൊടുത്തു. കറുത്ത ശരീരം പുറത്തേക്ക് ഊതിവിടുന്ന വേർപ്പുചാലുകൾ ഓരോന്നും ഉച്ചവയിൽ അപ്പപ്പം തന്നെ തിന്നു തീർത്തുകൊണ്ടേയിരുന്നു. മറീന ബീച്ച് കാളപ്പോരാളികളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞ് ഉശിരുള്ള ജെല്ലിക്കെട്ട് കാളകളായി സ്വയം മാറി നടനമാടി. ഭരിപ്പോർക്കും പോലീസുകാർക്കുമെതിരെ മുഷ്ടി ചുരുട്ടിയും മെയ്വിറപ്പിച്ചും വാക്ക് മുറിച്ചും അസഭ്യവർഷങ്ങൾ ചെരിഞ്ഞും അന്തരീക്ഷമാകെ ഉരുകി തിളച്ചു മറിച്ചിട്ടു. ഒരറ്റത്ത്
ദാഹജലവും മരിച്ചിനി കഷ്ണങ്ങളും കൊടുത്തു തുടങ്ങി വിശപ്പറിയുന്ന തമിഴ് വീര്യം. കാറിയിന്ന് വന്നിറങ്ങിയ ബീച്ച് കാണാൻ വന്ന കുബേരസംഘത്തെ കല്ലെറിഞ്ഞും കാറ് കത്തിച്ചും മറീന പുകകുത്തിയുയർത്തിയോ ആരംഭിച്ചു. കടൽ പോലും വിറങ്ങലിച്ച് ആളിക്കത്താൻ തുടങ്ങി. കടൽ പോലും വിറങ്ങലിച്ച് ആളിക്കത്താൻ തുടങ്ങി. ഒരേറെ പോലീസ് തൊപ്പിയിൽ കൊണ്ടതും സൈറൻ കൂവിയതും ജലപീരങ്കി തുമ്മിയതും പോലീസ് പട തമിഴൻ്റെ നെഞ്ചിൻ കൂട്ടിൽ ലാത്തി കുത്തിയിറക്കിയതുമൊക്കെ ഒരു ചൊപ്പനം പോലെ മണിയപ്പനും തോന്നിച്ചു. പെരിയാർ നായ്ക്കൾ തൊട്ടിട്ടുള്ള അപ്പനപ്പൂപ്പൻ മകൻ പറഞ്ഞു, മുത്തുരാജ, നീ ചെന്ന് സുഗ്രീവനെയും കുളിപ്പിച്ച് മാലയിട്ട് ഭസ്മം ചാർത്തി ഭിണ്ടികെല്ലിപ്പൊയ്ക്കോ, പോരിനിറങ്ങിക്കോ. മുടക്കം പാടില്ല, നാളെ സൂര്യഭഗവാൻ ഉദിക്കുമെങ്കിൽ സുഗ്രീവൻ പടക്കളത്തിൽ കൊമ്പ് കോർക്കണം. പൊയ്ക്കോ, തമിഴൻ്റെ ഉശിരു കാട്ട്, ചെല്ല് മുത്തു, ചെല്ല് രാജ. മുത്തു ഇഴഞ്ഞു നീങ്ങി. ലാത്തിക്കമ്പുകൊണ്ടും കൊള്ളാതെയും ഉരുണ്ടും വിരണ്ടും മറീനെ നോടി രാത്രി വെളുക്കും മുമ്പേ സ്വന്തം ഗ്രാമത്തിലെത്തി. സുഗ്രീവനെ പതിവ് പോലെ കുളിപ്പിച്ചൊരുക്കി തീറ്റ കൊടുത്ത് മാലയിട്ട് ഭസ്മം തൊട്ട് ചന്ദനം തേച്ച് അമ്മ കാളിയോടും അമ്മുമ്മ ചീന്തിയമ്മയോടും യാത്ര പറഞ്ഞ് മുത്തുരാജ വമ്പിച്ചാവേശത്തി ഭിണ്ടികെല്ലി വന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ ഉന്നം പിടിച്ച ആവേശവും ആർത്തിയും കാളപ്പോരാളികൾക്ക് മാത്രമല്ല കാളുകളിലും കണ്ട് മതിമറന്നു തലകുമ്പിട്ട് ഉമ്മ കൊടുത്തു സുഗ്രീവന് മുത്തുരാജ. നത്തം ആകാശം ആർപ്പുവിളികൾ കൊണ്ട് മൈതാനം ഭേദിച്ചു. നത്തം ഗ്രാമം ആപ്പുവിളികൾ കൊണ്ട് മൈതാനം ഭേദിച്ചു. ഉദയക്കനിയുടെ മരണം സൃഷ്ടിച്ച വേർപാട് മറന്നും ഓർമ്മിച്ചും നത്തം ഗ്രാമം താണ്ഡവമാടി. കാള ഉശിരികൾ കൊണ്ട് പൊടിപടലങ്ങൾ കാറ്റിൽ പറന്ന് കണ്ണുകാണാൻ പറ്റാതെയായി. എതിരാളികളൊന്നൊന്നായി നേർക്കുനേരെ കൊമ്പ് കോർത്തു. കയ്യടികളും കൂക്കുവിളികളും പടക്കം പൊട്ടിക്കലും തിമിർത്താടി. സുഗ്രീവനും ബാലി എതിരാളി അങ്ങനെ ആയിരിക്കണമല്ലോ. സുഗ്രീവനും ബാലിയും യുദ്ധം തുടങ്ങി. ഘോരയുദ്ധം. ബാലിക്ക് ബലം കൂടിക്കൂടി വരുന്നത് കണ്ട് മുത്തുരാജയുടെ ചങ്ക് പൊട്ടിത്തെറിക്കുമെന്നായി. മറവിൽ ഇവിടെ നിന്നോ ഒരു ഉരുളൻ വാള് നാഭി തുളച്ചു കയറി ബാലിയിൽ. മുത്തുരാജയുടെ കൈകൾ വിറച്ചു, കണ്ണുകലങ്ങി. ആകാശവേഗത്താൽ മനുഷ്യൻ തമ്മിത്തല്ലാനൊരുങ്ങി. സുഗ്രീവൻ്റെ അടുത്തേക്ക് ഓടിയെത്തിയ മുത്തുരാജയുടെ നെഞ്ചകം പൊളിച്ചു കയറി സുഗ്രീവ മൂർച്ചയേറിയ സ്വന്തം കാളയുടെ കൊമ്പുകൾ. മനുഷ്യനൊന്നടങ്കം മന്ധരായി എരികേറ്റിക്കൊടുത്ത യുദ്ധത്തിൽ മുത്തുരാജയുടെ ചുടുരത്തം കാളക്കൊമ്പിൽ ഒലിച്ചിറങ്ങി. അങ്ങകലെ മറീന കടൽക്കരെ കാളിയമ്മ കെട്ടിക്കൊടുത്തയച്ച ചോറുപൊതിയിൽ അവശേഷിച്ച ചോറുപറ്റിലും കണ്ടു ആ രക്തക്കറ. ആ രക്തക്കറ ജെല്ലിക്കെട്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജെല്ലിക്കെട്ട് എന്ന നല്ല കഥയ്ക്ക് സുധീർ പരമേശ്വരനെ നന്ദി പറയുന്നു.